today. Let's make core porcelain today. Let's go to the video. So let's start the making. இது கோல் பர்ஸ்லின் கிளேட புதிய ஒரு ரெசிப்பியான நான் ட்ரை செய்து நோக்கிட்டு விஜயிச்சதான அப்போ இதின் ஆவசியாயிட்டுள்ள மெட்டீரியல்ஸ் என்னன்னு நோக்காம் கோன்ஃப்ளவர் வேணும் പിന്നെ നമുക്ക് ഫെവിക്കോൾ വേണം വൈറ്റ് ഗ്ലൂ എന്നും പറയും അത് എസ് എച്ച് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എം ആർ ആണ് ഏറ്റവും നല്ലത് ആൻഡ് പിന്നെ നമുക്ക് വേണ്ടത് ബേബി ഓയിൽ വേണം ബേബി ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം പക്ഷേ ബേബി ഓയിൽ ഈസ് ബെറ്റർ ആൻഡ് വിനീഗർ വേണം ഗ്ലിസറിൻ വേണം പിന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഷേവിംഗ് ഫോം അച്ഛൻ്റെ അടുത്ത് നിന്ന് അടിച്ച് മാറ്റിയ ഷേവിംഗ് ഫോമാണ് കേട്ടോ ഇത് പിന്നെ പെട്രോളിയം ജെല്ലി വേണം ഇഫ് യു ആർ മേക്കിംഗ് കോൾ പോസ്ലിൻ ക്ലേ ഫോർ ദ ഫസ്റ്റ് ടൈം പ്ലീസ് മേക്ക് ദ ക്ലേ വിത്തൗട്ട് ഷേവിംഗ് ഫോം ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് ദ മിക്സിംഗ് ഫസ്റ്റ് നമ്മൾ ഒരു കപ്പ് വൈറ്റ് ഗ്ലൂ എടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ഒരു ടീസ്പൂൺ വിനീഗർ ഓർ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുമ്പം അതിൽ കുരു ഒന്നും എടുക്കാൻ പാടില്ല നല്ലോണം അരിച്ച് വേണം ചേർക്കാൻ പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ബേബി ഓയിലും ചേർത്തിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നാല് ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് കോൺഫ്ലവർ ചേർത്തു ഈക്വൽ എമൗണ്ട് വൈറ്റ് ഗ്ലൂവും കോൺഫ്ലവറും ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കപ്പ് വൈറ്റ് ഗ്ലൂ ചേർത്താൽ ഒരു കപ്പ് തന്നെ കോൺഫ്ലവറും ചേർക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ക്ലേയുടെ കൺസിസ്റ്റൻസി ശരിയായിട്ട് കിട്ടില്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കോൺഫ്ലവർ ആഡ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് കട്ട പിടിക്കാൻ തുടങ്ങും അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു 10 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് ഞാൻ 1 കപ്പല്ല 2 കപ്പ് വീതം എടുത്തിട്ടുണ്ട് കോൺഫ്ലവറും വൈറ്റ് ഗ്ലൂവും അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മറ്റ് ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി നല്ല ഒരു പേസ്റ്റ് ആയിട്ട് കിട്ടും അതുവരെ നല്ല ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കണം എവിടെയും കട്ട പിടിക്കാതെ കുറച്ച് കൈയൊക്കെ വേദന എടുക്കും കേട്ടോ അത് സാരിയില്ല നമ്മൾ ക്ലേ നന്നായിട്ട് കിട്ടണ്ടേ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത്രയും മതി ശരിക്കൊരു ബേസിക് കോൾ പോസലിൻ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്താൽ മതി ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് പുതിയതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അപ്പോൾ അതിലേക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഷേവിംഗ് ഫോം ആഡ് ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് എൻ്റെ ക്ലേക്ക് കുറച്ചുകൂടെ ഇലാസ്റ്റിസിറ്റി കിട്ടാനും കുറച്ച് ഫോം ലൈക്ക് സ്ട്രക്ചർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോം ചേർത്ത് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഫോമില്ലാതെ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ആ ക്ലേ നിങ്ങൾക്കൊന്ന് വഴങ്ങിയതിന് ശേഷം നിങ്ങൾ ഫോം ഉപയോഗിച്ച് പിന്നീട് ചെയ്താൽ മതി ഓക്കെ അപ്പം ഞാൻ ഈ ക്ലേയുടെ ഒരു ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് ഇനി ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് മൈക്രോവേവ് അവനിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റവിൽ കുക്ക് ചെയ്യാം എൻ്റെ കയ്യിൽ സ്റ്റവിൽ കുക്ക് ചെയ്യാനുള്ള വേസ്റ്റ് പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മൈക്രോവേവബിൾ ആയിട്ടുള്ള ഒരു പഴയ പാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഏതായാലും കുക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാ സ്റ്റേജസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റവിലാണെങ്കിലും അവനിലാണെങ്കിലും അവനിലാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ ലോ പവറിലും ലോ ഹീറ്റിലും ഇട്ട് വേണം കുക്ക് ചെയ്യാൻ ആൻഡ് ഞാനിവിടെ ഒരു 6 മിനിറ്റാണ് കുക്കിംഗ് ടൈം കൊടുത്തേക്കുന്നത് അപ്പം 6 മിനിറ്റ് കൂടുതൽ വേണ്ടി വരും നമ്മുടെ ക്ലേയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ചിലപ്പോൾ അത് നമ്മൾ പിന്നീട് സെറ്റ് ചെയ്താൽ മതി പിന്നെ സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെയും നമ്മൾ ലോ ഹീറ്റിൽ വേണം കുക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മുടെ ക്ലേയുടെ കൺസിസ്റ്റൻസി ശരിയാവില്ല കട്ട പിടിച്ചു പോകും പെട്ടെന്ന് അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അണ്ടർ കുക്ക്ഡ് ക്ലേയും ഓവർ കുക്ക്ഡ് ക്ലേയും നമുക്ക് മോൾഡിങ്ങിന് സൂട്ടബിൾ ആവില്ല അല്ലെങ്കിൽ സ്കൾപ്റ്റിങ്ങിന് സൂട്ടബിൾ ആവില്ല അപ്പം ക്ലേ ഉണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്ലേ കട്ട പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കുമ്പോൾ നമ്മളത് ഉടച്ചുടച്ച് വേണം ചെയ്യാൻ അവനിൽ വെച്ചിട്ടാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മളൊരു 30 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം
അതിന് ശേഷം ഇങ്ങനെ കട്ട് പിടിച്ച് തുടങ്ങിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 22-10 seconds ഇടവിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഞാനിവിടെ സ്റ്റീൽ സ്പൂണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവലിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും സ്റ്റീൽ സ്പൂൺ അവനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് കിഡ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവനിൽ നമുക്ക് മെറ്റൽസ് യൂസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് ഇവിടെ വെളിയിൽ വെച്ചിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് സ്പൂൺ വെച്ചിട്ട്. അതിപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ ഹീറ്റ് കൊടുക്കും തോറും സമയം കഴിയും തോറും ക്ലേയിൽ നിന്ന് കൂടുതൽ കൂടുതൽ റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കട്ട് പിടിച്ച് തുടങ്ങും ആൻഡ് അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. ആൻഡ് വീണ്ടും വീണ്ടും നമ്മളെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കട്ട് പിടിക്കാതെ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ക്ലേ ഉണ്ടാക്കുന്ന പാത്രം, സ്പൂണ് ഇതൊക്കെ കുക്കിങ്ങിന് വേണ്ടി വീണ്ടും ഉപയോഗിക്കുന്ന പാത്രങ്ങളാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എത്രയൊക്കെ ടോക്സിൻസ് ഇല്ലെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും ക്ലേയുടെയോ ഈ പശയുടെയോ ഒക്കെ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും പിന്നീട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ക്ലേ ഏകദേശം പാത്രത്തിൽ നിന്ന് വിട്ടു പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗമാകുമ്പോൾ നമുക്ക് അത് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമുക്കത് ഓവനിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റവിൽ നിന്നോ എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒരു കയ്യിൽ കുറച്ച് കോൾഡ് ക്രീം അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആണ് ഞാനിവിടെ പെട്രോളിയം ജെല്ലി യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, പെട്രോളിയം ജെല്ലി അല്ലാതെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചൂടോടെ ചെയ്യുന്നത്. ഇപ്പം ചൂടായിട്ട് ചെയ്യണോണ്ടാണ് കോൾഡ് ക്രീം എന്തെങ്കിലും കയ്യിൽ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബേണൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ക്ലേ വിട്ട് പോകുന്ന ആ ഒരു സ്റ്റേജിൽ ക്ലേ എടുത്താൽ മതി എന്ന് വിചാരിക്കരുത്. കാരണം ആ സമയത്ത് നമ്മൾ നോക്കുമ്പം നമ്മുടെ ക്ലേയുടെ കൺസിസ്റ്റൻസിയൊക്കെ ഓനീടൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നും. പക്ഷേ ക്ലേ തണുക്കും തോറും ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നല്ല ടൈറ്റ് ആവും. അങ്ങനെ ടൈറ്റ് ആവുമ്പം നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നല്ലോണം ടൈറ്റ് ആയ ക്ലേ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് പ്ലേയബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ സ്കൾപ്റ്റിങ്ങിന് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്രയും ക്ലേ നമുക്ക് വേസ്റ്റായി പോവും. ഇനി അല്ല, നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ എടുത്തിട്ടും ക്ലേ നല്ല സ്റ്റിക്കിയർ ആണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ലോ ഹീറ്റിൽ ഒന്നുകൂടെ കുക്ക് ചെയ്ത് നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ക്ലേ ഉണ്ടാക്കിയെടുത്താൽ മതി. പക്ഷേ ഓവർ കുക്ക്ഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും ക്ലേയും നമുക്ക് വേസ്റ്റായി പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്റ്റേജിൽ ക്ലേ എടുക്കണം എന്ന്. ക്ലേ ഇപ്പോൾ തണുത്തു തുടങ്ങി. ഇപ്പോൾ പാത്രത്തിൽ നിന്നുള്ള എല്ലാ ക്ലേയും നമുക്ക് സ്പൂൺ വെച്ച് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് നീഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഷേവിംഗ് ഫോം യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ ക്ലേ നല്ല ഇലാസ്റ്റിക് ആയിട്ടിരിക്കുന്നത്. ഷേവിംഗ് ഫോം ഒരു ടൈപ്പ് ഓഫ് കൊളോയിഡാണ്. എയർ ലിക്വിഡിൽ നമ്മൾ ഇമേഴ്സ് ചെയ്തിട്ടാണ് ഈ ഒരു കൊളോയിഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്ലേയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ, ക്ലേയുടെ റെസിപ്പിയുടെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ എയർ ക്ലേയിൽ ട്രാപ്പ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലേ കുറച്ച് പഫിയറായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ക്ലേ നന്നായിട്ട് നീഡ് ചെയ്തതിന് ശേഷം ഒരു ക്ലിംഗ് ഫിലിമിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ ആയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കബോർഡിലോ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്, എയർ ഒട്ടും കടക്കാതെ. ക്ലേ തണുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് ഈ ക്ലേ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് നല്ല കണ്ടീഷൻഡ് ആയിട്ടുള്ള ക്ലേ കിട്ടും. ആൻഡ് ഈ ക്ലേ നമുക്ക് 1-2 months വരെ കേടുകൂടാതിരിക്കും. നമ്മുടെ ക്ലേ മേക്കിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലേയുടെ കണ്ടീഷനൊക്കെ നോക്കാം. അതിന് കളർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഞാനിപ്പോൾ ഷേവിംഗ് ഫോം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ക്ലേ. ആൻഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സ്ട്രെച്ചി ആണ്. ആൻഡ് ഇതാണ് ഞാൻ ഫോം ചേർക്കാതെ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്ലേ. അത് ഇതിൻ്റെ അത്രയും തന്നെ സ്ട്രെച്ചി അല്ല, ഒരു ടിയർ ചെയ്യുമ്പോൾ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പാണ് കിട്ടുന്നത്. അപ്പം ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സ്ട്രെച്ചിനെസ്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഫി ആയിരിക്കും. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ക്ലേ വെച്ച് നമ്മൾ എന്തെങ്കിലും ആർട്ടിക്കിൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഞാൻ ഇനി ക്ലേയിൽ എങ്ങനെയാണ് കളറ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് ഞാനിപ്പോൾ അക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത് ക്ലേയുടെ കൂടെ കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ പെയിൻറ് ആഡ് ചെയ്യാം, ഫുഡ് കളർ ആഡ് ചെയ്യാം, സ്കെച്ച് പെന്നിൻ്റെ ഇങ്ക് ആഡ് ചെയ്യാം, പിന്നെ സോഫ്റ്റ് പേസ്റ്റൽസ് യൂസ് ചെയ്യാം, വേറെ എന്തെങ്കിലും പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാം കളർ ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ കളർ യൂസ് ചെയ്യാം, എന്ത് വെച്ചിട്ടും നമുക്ക് കളറ് മിക്സ് ചെയ്യാം. ഇങ്ങനെ ക്ലേയുടെ കൂടെ കളറ് മിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റ് നമുക്ക് ലാഭിച്ചെടുക്കാൻ പറ്റും. കാരണം ക്ലേയുടെ കൂടെ കളറ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പെയിൻറ്റ് മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. അതിനുശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന മുകളിൽ കൂടെ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ക്ലേക്ക് കോൾഡ് പോസ്ലിൻ ക്ലേ എന്ന് പേര് വരാൻ കാരണം ഈ ഒരു ക്ലേ കൊണ്ട് നമ്മൾ എന്ത് വസ്തുക്കൾ ഉണ്ടാക്കിയാലും ഇതിന് നല്ലൊരു സ്മൂത്ത് ഫിനിഷാണ് കിട്ടുന്നത്. ഒരു വെൽവെറ്റി ഫിനിഷ്, ഒരു എന്താ പറയുക, നമ്മളൊരു പ്ലാസ്റ്റിക്കൊക്കെ പോലെ, റബ്ബർ പോലെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. വളരെ നല്ല ഫിനിഷാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ പോർസലിൻ പാത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, പ്ലേറ്റുകൾ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള, അതിനൊക്കെ നല്ല സ്മൂത്ത് ഫിനിഷല്ലേ ഉള്ളത്. അത് പക്ഷേ സെറാമിക് പാത്രങ്ങൾ, പക്ഷേ അത് നമ്മൾ ചൂളയിലൊക്കെ വെച്ചിട്ട് ചുട്ടിട്ടാണ് എടുക്കുക. പക്ഷേ ഇത് നമ്മൾ ചുടാതെ തന്നെ അല്ലെങ്കിൽ എയർ ഡ്രൈ ആയിട്ട് നമുക്ക് അതേ ഫിനിഷിങ്ങിലുള്ള കുഞ്ഞു കുഞ്ഞു വസ്തുക്കൾ ഈ ഒരു ക്ലേ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഈ ഒരു ക്ലേക്ക് കോൾഡ് പോസ്ലിൻ എന്ന് പേര് വന്നത്. ഇനി ഇത് ഫ്രഞ്ചിൽ ഇതിനെ ബിസ്ക്വി എന്നൊക്കെയാണ് പറയുന്നത്, ബിസ്ക്വി ആർട്ട്. കോൾഡ് പോസ്ലിൻ ഏകദേശം 16-ാം നൂറ്റാണ്ട് തൊട്ടേ കണ്ടെത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ക്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏതൊരു ക്ലേയെക്കാട്ടിലും വളരെ ബെറ്ററാണ്. ക്ലേ കൊണ്ടുണ്ടാക്കിയ ആർട്ടിക്കിൾസൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, മോയ്സ്ചറോ അതുപോലെ പൊടിയോ ഒന്നും തട്ടാത്തടുത്ത് വേണം സൂക്ഷിച്ച് വയ്ക്കാൻ. പൊടി പിടിച്ചാൽ തന്നെ പെട്ടെന്ന് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. ഇതിന് പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലിയർ വാർണിഷ് കോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കൂടുതൽ ക്ലേ ടിപ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലേ മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്ക് പുതിയൊരു ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.